ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഒരു ഓറഞ്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് പോലും ചെയ്യാം, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് പുഡിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് പുഡിങ് ഉണ്ടാക്കാനായിട്ട് ദാ രണ്ട് ഓറഞ്ച് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ മേലെയുള്ള സ്കിന്നും കളഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ കയ്പ്പുണ്ടാവും ഓറഞ്ചിന്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം, നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് എല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, അടിച്ച് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഹാഫ് ബോളുണ്ട്, രണ്ട് ഓറഞ്ച് അടിച്ചത് ഹാഫ് ബോൾ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണ മുൻപായിട്ട്, പുഡിംഗ് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോളാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഓയിൽ തടവി വയ്ക്കാം. ഇതാ ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓയിൽ തടവി സെറ്റാക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ദാ ഞാൻ ഗ്ലാസ് ബോളെല്ലാം ദേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ തടവി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ദാ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എല്ലാം ഞാൻ ദാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ദാ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എല്ലാം ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൈദയാണ് ഞാൻ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവറോ അതുപോലെ തന്നെ വീറ്റ് ഫ്ലോറോ ഉപയോഗിക്കാം. അപ്പോൾ 2 സ്പൂൺ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക, ഫ്ലെയിമിൽ ഓഫ് ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദാ ഞാനിത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്, ദാ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓയിൽ ഗ്രീസ് ചെയ്ത ആ ഗ്ലാസ് ബോളിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ആ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ പുഡിംഗ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 6-7 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. അപ്പോൾ ദാ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഡിംഗ്. അപ്പോൾ ദാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ ഞാനൊരു ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തവണ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.